ഇന്നലെയും ഇന്ന് രാവിലെയുമായി നമ്മുടെ വിവാദ നായിക സ്വപ്ന സുരേഷ് ഒരു വലിയ വെടി പൊട്ടിച്ചു. പക്ഷേ അത് വെടി പോയിട്ട് അതൊരു നനഞ്ഞ പടക്കം, നനഞ്ഞ ഓലപ്പടക്കമായിട്ടേ അത് ആളുകൾക്ക് തോന്നിയുള്ളൂ. കാരണം എന്താ അറിയോ, ഇതൊക്കെ നേരത്തെ ഈ കേസ് ഈ പിന്നെ മുഖ്യമന്ത്രി വിദേശ യാത്രയ്ക്ക് പോയപ്പോൾ നോട്ട് കെട്ടുമായിട്ടുള്ള ബാഗ് കൊണ്ടുപോയെന്നും ഈ സ്വർണം കടത്തിയെന്നൊക്കെ ഇത് പല ഘട്ടങ്ങളിലും നേരത്തെ വന്ന ആരോപണങ്ങളാണ്. അത് എൻ ഐ എ ഉൾപ്പെടെ നടത്തിയ അന്വേഷണത്തിന് ശേഷം അവർ തന്നെ അതൊരു സംശയം, അതിന് തെളിവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു സംശയം അവർ തന്നെ അവർ കസ്റ്റംസിൻ്റെ FIR റിപ്പോർട്ടിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് സംശയം മാത്രം. അപ്പോൾ ആ സംശയം വീണ്ടും സ്വപ്ന ഇന്നലെ പറഞ്ഞു. പക്ഷെ സ്വപ്ന ഇന്നലെ പറഞ്ഞതിൽ ഇതിൻ്റെ പ്രത്യാഖ്യാതം എങ്ങനെയാണ് എന്താണെന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ടായിരിക്കും സ്വപ്ന അത് വെളിപ്പെടുത്തിയത്. കാരണം സ്വപ്നയ്ക്ക് അതുപോലെയുള്ള ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും, അതുകൊണ്ടാണല്ലോ അത് പറഞ്ഞത്. ഉറപ്പല്ലേ? അത് ഉറപ്പല്ലേ? അല്ലെ, സ്വപ്നയ്ക്ക് ശിവശങ്കറിനെ വീണ്ടും നിരത്തിട്ടടിക്കണമെന്ന് ആദ്യമായ ആഗ്രഹമുണ്ട്. പക്ഷെ പിന്നെ ശിവശങ്കറിനെ മാത്രം അടിച്ചാൽ ആടി യേശുവില്ല, അതുകൊണ്ടാണ് പോണ വഴിക്ക് എന്നാൽ പിണറായി കൂടി ഇരുന്നോട്ടെ എന്ന് ചോദിച്ചിട്ട് അടി അടിച്ചത്. കാരണം കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ തലനാരിഴ കീറി പരിശോധിച്ചൊരു സംഭവമാണ് ഈ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ ഈ പറയുന്ന നോട്ട് കടത്തും എന്നൊക്കെ പറഞ്ഞ സംഭവം. അല്ലെങ്കിൽ തന്നെ എയർപോർട്ടിൽ അവിടെ പിന്നെ സ്കാനിങ് മെഷീൻ കേന്ദ്ര സ്ഥാപനമല്ലേ, അവിടെ അവർ പരിശോധിക്കില്ലേ? ഒരു മുഖ്യമന്ത്രി കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കടത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇവിടെ മാത്രമല്ല ദുബായിലെ അവര് പരിശോധിച്ച് ഏത് മുഖ്യമന്ത്രി അല്ല പ്രധാനമന്ത്രി ആര് വന്നാലും ബാഗേജ് പരിശോധിച്ചുള്ളൂ. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ചിലപ്പോ മുഖ്യമന്ത്രിയുടെ ബാഗാണ് പരിശോധിച്ച് അങ്ങനെ എയർപോർട്ടിൽ അത് പരിശോധിക്കാൻ വിടത്തില്ല. അപ്പൊ ഈ പിന്നെ സ്വപ്ന പറഞ്ഞിരിക്കുന്ന എന്തോ അത് അവരുടെ UAE കോൺസുലേറ്റിൽ പരിശോധിച്ചപ്പോൾ നോട്ടാന്ന് മനസ്സിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അത് മനസ്സിലാവത്തില്ലേ? അത് മാത്രമല്ല അവിടെ പിന്നെ ദുബായിൽ ചെന്ന് ഇറങ്ങുമ്പോൾ മനസ്സിലാവത്തില്ലേ? അവർക്ക് അവർ പിടിക്കത്തില്ലേ? പ്രത്യേകിച്ച് ഒരു രാജ്യത്തിന്റെ കറൻസി ഇത്രയും പിന്നെ വലിയ ബാഗുകളിലായിട്ട് UAE ഒരു കാരണവശാലും പറ്റത്തില്ല. അവരുടെ ചെലവിനും കാണാം, ഓക്കെ കുറച്ച് പൈസ അത് യാത്ര പോകുന്ന അത്രയുള്ളൂ. അതുപോലെ ഫോറൻ കറൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുക, അത് കൂടുതലുണ്ടെങ്കിൽ അത് ഡോളറാക്കി എല്ലാവരും പോകുന്നു. ഡോളറോട്ട് ചെന്ന് അവരാരും ഒരു ഇതും പറയാൻ ഇത് ബിരിയാണി ചെമ്പിൽ കൊണ്ടുവരുന്നവരും ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ വല്ലതും കൊണ്ടുവരണമെങ്കിൽ ഇതിന് ബിരിയാണി ചെമ്പ് മുഖ്യമന്ത്രി എന്ന പദവിക്ക് പോലും ചേരാത്തൊരാരോപണം. കുടുംബം പട്ടിണിയില്ല, ബിരിയാണി കഴിച്ചിട്ടില്ല. അവർ ബിരിയാണി കണ്ടിട്ടില്ല, കഴിച്ചു. അതുകൊണ്ട് കൗൺസിലർ വിചാരിച്ചു കുറച്ച് മട്ടൺ ബിരിയാണി കൊടുത്തുവിടാം, അതിന്റെ അടിയിൽ കുറെ ലോഹങ്ങളും വെച്ചു. ഇരുമ്പല്ല ചെമ്പല്ല സ്റ്റീലല്ല ഒന്നുമല്ല, പിന്നെ എന്താണ് സാധനം അത് പറയുന്നില്ല. അപ്പോ സ്വർണ്ണക്കട്ടികളായിരിക്കും നല്ല വെയിറ്റ് ഉണ്ട്. അതോ ഇനി വേറെ സംശയമുണ്ട് കേട്ടോ, ഈ നമ്മൾ ഈ മട്ടൺ പഴം ഈ സ്വർണം ഇട്ട് ബിരിയാണി ഉണ്ടാക്കിയത് അതൊരു സംശയം. സ്വർണ്ണ ബിരിയാണി, ആ സ്വർണ്ണ ബിരിയാണി നമ്മൾ ആരും കണ്ടിട്ട് പോലും ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇത് കിളയ്ക്കാൻ ഒക്കില്ലല്ലോ. അപ്പൊ എടുത്തൊക്കെ നേരെ മേശപ്പുറത്ത് വയ്ക്കുക, പ്ലേറ്റിലൊക്കെ കഴിക്കുക. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടായിരിക്കും ഈ സ്വർണ്ണ ബിരിയാണി കഴിച്ചുകൊണ്ടായിരിക്കും ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മുഖത്തൊക്കെ നല്ലൊരു ഒരു ശോഭയുണ്ട്. അതെ, സ്വർണ്ണ ബിരിയാണി കഴിച്ചോണ്ടായിരിക്കും മുഖ്യമന്ത്രി. അതിന് പറഞ്ഞ മറുപടി എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ സ്വപ്ന ഇതിനേക്കാൾ അപ്പുറം വന്നിട്ട് ഞാൻ അനങ്ങിയില്ല, എന്റെ ഒരു രോമത്തിന് പോലും പറിക്കാൻ. അതാണ് മുഖ്യമന്ത്രിയുടെ മാസ് മറുപടി. അതെ, അപ്പൊ അതിനോട് കൈയടി. അതെ, പിന്നെ പിന്നെ ഇതുപോലുള്ള നേരത്തെ പറഞ്ഞല്ലോ, ഈ നനഞ്ഞ പടക്കം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത് അദ്ദേഹം. അല്ല, അതാ കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് അല്ല, വേറെ ഉള്ളതേ സ്വപ്നയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് സ്വർണ്ണക്കടത്ത് പറയുമ്പോൾ രണ്ട് കേസ് വേറെ ഉണ്ട്. ഒന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി, ഇത് അന്വേഷിക്കുന്ന കേരള പോലീസ്. മറ്റൊന്നുള്ളത് എയർ ഇന്ത്യ സാറ്റ്സിലെ ജീവനക്കാരൻ വ്യാജ പീഡന കേസ് കുരുക്കിയ കേസുണ്ട്. ഈ രണ്ടും അന്വേഷിക്കുന്ന കേരള പോലീസ്. കേരള പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസിലെ പ്രതിയാണ് ഈ സംസ്ഥാനത്ത് ആഭ്യന്തരത്തിന്റെ ചുമതല മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരം വ്യാജ ആരോപണം കഴിക്കുന്ന ഞാൻ ചോദിച്ചു, ഈ സ്ത്രീ പറയുന്നതിന്റെ വിശ്വാസ്യത ആരെങ്കിലും കണക്കിലെടുക്കും? ഒരു ക്രിമിനൽ കേസിലെ പ്രതി അത് ജയിലിൽ കിടന്നിട്ട് അത് മാത്രമല്ല, ഇപ്പൊ ജോലി കിട്ടിയ ജോലി ചെയ്യുന്ന സ്ഥാപനം തന്നെ സംഘപരിവാറിന്റെ സ്ഥാപനം, അവരുടെ പിന്തുണയുള്ള സ്ഥാപനം. അപ്പോ പിന്നെ സൽസ്വഭാവിയായ ഒരു സ്ത്രീയുടെ ഒരു പിന്നെ മൂടുപടം അണിഞ്ഞ് ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം റെഡിയാകുമെന്നുള്ള മട്ടിലാണ് പിന്നെ അദ്ദേഹം
അങ്ങ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ആര് ഞാനിതിൻ്റെ പുറകിൽ നിന്ന് കളിച്ചാലും ശരി, ഇത് പുറകത്ത് വരും, ഈ കളി ഉണ്ടെന്നും കണ്ട് ഇവിടെ ഒന്നും ഒന്നും ഉമ്മാക്കി കാണിക്കണ കാര്യം ജനങ്ങൾ കഴിഞ്ഞല്ലോ. എങ്ങനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏതെങ്കിലും വിധത്തിൽ മുഖ്യമന്ത്രിയെ പൂട്ടാൻ പറ്റുമോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അവര് തലനാരിഴ കീറി മുറിച്ച് അന്വേഷിച്ചതാണ് കേന്ദ്ര ഏജൻസികൾ. അതുകൊണ്ട് അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത സാധനമാണ് ഇപ്പൊ ഒരു പുതിയ ആരോപണം. അത് തിരിച്ചു വന്നു അടുത്തൊന്നും ജനം ഇല്ല. അത് കഴിഞ്ഞിട്ടും വന്ന ഉപതെരഞ്ഞെടുപ്പിലും അവര് നന്നായിട്ട് പ്രചരണം അവർ നടത്തി. അവിടെ ഇത് പൊതി വന്നില്ല, ചിലപ്പോ അവിടെ പൊന്തി വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടുത്തെ ഉമാ തോമസിന്റെ വിജയം സ്വപ്ന കൊണ്ടുപോയാണ്. അല്ല ഇത് മറ്റൊന്നുമല്ല, ഇത് പാർട്ട് പാർട്ടായിട്ട് ഇങ്ങനെ വിടുക, ഇവന്റെ സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വിടുക, ഇങ്ങനെ ഓരോന്ന് വിടുക. പിന്നെ കാരണം ഈ പിന്നെ സ്വപ്നയുടെ പിന്നെ ഉദ്ദേശം കംപ്ലീറ്റ് ശിവശങ്കരനാണ്. അതിനിടയ്ക്ക് അവിടെ ഒരു വാചകം പറയുന്നുണ്ട്, അല്ല അത് എത്ര അശ്വത്ഥമാവ്, അശ്വത്ഥമാവിന്റെ കാര്യം പറയുന്നത് ഈ പുസ്തകത്തിൽ ഇവളെക്കുറിച്ച് പിന്നെ ശിവശങ്കരൻ കുറെ കാര്യങ്ങൾ പറഞ്ഞതാണ്. പുസ്തകം കിട്ടിയായിരുന്നു? വായിച്ചു. അപ്പൊ ആ പുസ്തകത്തിൽ ഈ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ആ അതാണ് ഇവരെ രോഷം കൊള്ളിച്ചത്. അപ്പം ശിവശങ്കറിന് ഒറ്റയ്ക്ക് പിടിച്ചാൽ അല്ലേലും അല്ലേലും അതിനകത്തൊരു ഒരു സൈക്കോളജി ഉണ്ട്. ഏതാ അടുത്തിരുന്ന ആള് അകലുമ്പോഴേ വിരോധത്തിന് കൂടുമ്പോഴേ എങ്ങനെയുള്ള ആളാ, അതെ അടുത്തിരുന്ന ആളെന്ന് പറയുമ്പോഴേ എങ്ങനെയുള്ള ആളാ, ശത്രുക്കൾ തമ്മിൽ വീണ്ടും പണങ്ങിയാൽ അത്രയും ഉണ്ടാവില്ല. വെറും ശത്രു അല്ലല്ലോ, വെറും മിത്രം അല്ലല്ലോ, മിത്രമല്ല, വെറും മിത്രമല്ല, വെറും ശത്രുവല്ല, ശത്രു. അപ്പൊ അത് അകലുമ്പോൾ നാല് വർഷം ജീവിത പങ്കാളിയായിരുന്നു എന്നല്ലേ പറഞ്ഞത്. പക്ഷെ അതാണ് പറഞ്ഞത്, ശിവശങ്കറിന്റെ ഒറ്റയ്ക്കിട്ട് അടിച്ചു കഴിഞ്ഞാൽ യേശുവില്ലെന്നറിയാം. അതുകൊണ്ട് എന്താ പറ്റേ, പിണറായി കൂടെ വാ അടിച്ചോ എന്ന് പറഞ്ഞു. ഈ പിണറായിയുടെ മുന്നിൽ ഇതൊന്നും ചെലവാകുന്നില്ല. ബിരിയാണി സി പി എമ്മിനെയും ഭരണത്തിനെയും ഒക്കെ പ്രതികൂട്ടിലാക്കാന്ന് വിചാരിച്ച ഇതൊന്നും നടക്കത്തേ ഇല്ല. അടുത്തിന്റെ ബീഫ് കറിയില് സ്വർണം കൊണ്ടുപോയി എന്നും ചിലപ്പോ അടുത്തിന്റെ വരും. കാരണം ബീഫ് പുള്ളി കൂട്ടുവോ? അല്ലെ വേണമെങ്കിൽ അത് പറയാമല്ലോ, പറയാം. കാരണം ഈ പിന്നെ കൗൺസിലർ ജനറൽ അവര് ഇറച്ചിയുടെ ആളുകളാണല്ലോ. അതെ അതെ, അവർക്ക് മീനിന്റെ കൂടെ വലിയ താല്പര്യമുള്ളവരല്ല, അവർക്ക് ഇറച്ചിയാണ്. അപ്പൊ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ മട്ടക്കറി അതാവോല്ലേ, മട്ടൻ കറിയില് അല്ലെങ്കിൽ അല്ലെ. പിന്നെ പക്ഷെ വേറെ കാര്യമുണ്ട്, പിണറായിയൊക്കെ തലശ്ശേരി ദം ബിരിയാണിയും പിന്നെ തലപ്പാക്കട്ടി ബിരിയാണിയും അതും ഇതൊക്കെ കഴിച്ചിട്ടുള്ള ഒരു പിന്നെ തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം നല്ല ബിരിയാണി കഴിച്ചിരിക്കും. അപ്പൊ അവിടെ ആയിരുന്നപ്പോ കഴിച്ചത് തിരുവനന്തപുരത്ത്. അതുകൊണ്ടാണ് സ്വപ്ന വിചാരിച്ചു അങ്ങനെ ബിരിയാണി കോൺസൽറ്റന്റിനോട് പറഞ്ഞിട്ട് നല്ല സൂപ്പർ ബിരിയാണി വെച്ച് കൊടുക്കാന്ന് വിചാരിച്ചു. എന്നാൽ അതിന്റെ കൂടെ പോകുമ്പോൾ രണ്ട് സാധനം കൂടെ വെച്ച് ഈ ബിരിയാണി ഒന്നും കൊണ്ട് ആർക്കും വയറ് നിറയില്ല എന്റെ സ്വപ്നാവി. ചുരുക്കത്തിൽ സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തൽ വെറും ഒരു നനഞ്ഞ പടക്കമായിട്ട് കരുതാൻ പറ്റും. വെള്ളത്തിൽ വെള്ളത്തിൽ കുമള, വെള്ളത്തിലെ കുമള ഇങ്ങനെ പൊങ്ങി വരുന്നൊരു കുമള, അതുപോലെയുള്ള ഒരു ചലനും ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ല എന്റെ സുഹൃത്തെ, മതിയാക്ക്.